നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇടാനുള്ളതല്ല സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ പൈസ, നിങ്ങളുടെ റീചാർജ് ഒക്കെ ഫൈൻ. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇടാനുള്ളതല്ല നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഹൈ ഫ്രണ്ട്സ്, എൽബിൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല പനിയുണ്ട്, നല്ല തലവേദനയുണ്ട്, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നേരിട്ട ഒരു സംഭവമാണ്. 12 ദിവസമായി സ്ക്രീനിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നത്, ലാപ്പിൻ്റെ മുമ്പിൽ. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം, അറിയില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് നമ്മുടെ കണ്ടന്റ് ഇടേണ്ട ദിവസമാണ്. ഇന്ന് എന്ത് കണ്ടന്റ് ഇടണം എന്നുള്ളത് ഇന്നലെ തൊട്ടേ നമ്മൾ ജസ്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൽ ആദ്യമേ തന്നെ വന്നൊരു കാര്യമാണ്. ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസ് ഞാൻ നോക്കുന്നതാണ് കേട്ടോ, ഡെയിലി പല കമ്പനികളുടെയും പല ആളുകളുടെയും സ്റ്റാറ്റസ് നോക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഉത്തരം, ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടും പല കമ്പനികളുടെ അപ്ഡേഷനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുന്നത്, ആളുകളുടെ മൈൻഡ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ റിസർച്ചിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ നോക്കാറുള്ളത്. നോക്കുന്ന സമയത്ത് ഒരുപാട് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു വാട്സപ്പ് സ്റ്റാറ്റസ് പ്രൊമോഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് തരാനുള്ള ഒരു വിഷയം. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. കാരണം വേറൊന്നുമില്ല, പല ആളുകളും വാട്സപ്പിലെ സ്റ്റാറ്റസിൻ്റെ പ്രൊമോഷൻ വളരെ വളരെ ബോറായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ വിയേഡായിട്ടുള്ള രീതിയിൽ മാറ്റുന്ന പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീമിലേക്ക് കടന്നു വരേണ്ടത് ആരാണ്? നമ്മുടെ അടുത്ത ഫ്രണ്ട്സും അടുത്ത ബന്ധുക്കളും അല്ലെ, കോൺടാക്റ്റിലുള്ള ആളുകൾ. നമ്മളുടെ കോൺടാക്റ്റ് അവർ സേവ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മളധികം പ്രൊമോഷൻ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. ഏതിലൂടെ? വാട്സപ്പിലൂടെയാണ് എല്ലാ ആൾക്കാരും സ്റ്റാറ്റസ് വഴിയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. സോ വാട്സപ്പ് സ്റ്റാറ്റസിന് നമ്മളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കരിയറിലുള്ള ഒരു പ്രാധാന്യം വലുതാണ്. അപ്പോൾ ഇത് ഈ പ്രാധാന്യം വലുതായത് കൊണ്ട് തന്നെ നമ്മൾ റോങ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റാറ്റസ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് റോങ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും ആളുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ആളുകളുടെ മനസ്സിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. പല ലീഡേഴ്സിൻ്റെയും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും ഇന്നലകളിൽ മിനിയാന്നുള്ള സ്റ്റാറ്റസ് ഇതായിരുന്നു. ആ സ്റ്റാറ്റസ് ആണ് ഞാൻ ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിൽ ആ സ്റ്റാറ്റസ് വരും. അപ്പോൾ നിങ്ങൾ അത് നോക്കുക, ഒരു 30 സെക്കൻഡ് ഉണ്ടാവുള്ളൂ, അത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. வாழ்க்கையில பணம் தான் முக்கியம்னு முடிவு பண்ணிட்டேன். ஒரு நாள் பணம் மட்டுமே முக்கியம் இல்லைன்னு தோணும் போது செஞ்ச தப்புகள்லாம் என்ன பண்ண போறேன்? காமெடி பண்ணாதீங்க சார், அப்படி எதுவுமே நடக்காது. பிகாஸ் மணி இஸ் ஆல்வேஸ் എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിൽ പലരും ഈ സ്റ്റാറ്റസ് ഇട്ട ആളുകളാണെന്ന് എനിക്കറിയാം. നിങ്ങളിൽ പലരും ഈ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താണ് ഇതിലൊരു റോങ് ആയിട്ടുള്ളൊരു ഒരു സംഭവം ഉള്ളതെന്ന് ചോദിക്കും. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? അതായത് ആ വ്യക്തി, ആദ്യം വരുന്ന വ്യക്തി പോലീസുകാരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മണി ഈസ് ഓൾവേസ് കിങ്, ഓൾവേസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സിനിമ ആരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. ആ സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ സതുരംഗ വേട്ട എന്നുള്ള ഒരു തമിഴ് ഫിലിമാണ് കേട്ടോ. സതുരംഗ വേട്ട എന്നുള്ളതാണ് ആ പടത്തിൻ്റെ പേര്, സതുരംഗ വേട്ട. അപ്പോൾ ഞാൻ കണ്ടതാണ് ഈ ഫിലിം. ഈ ഫിലിം കണ്ട ആളുകളാണ് നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നതെങ്കിൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ ഫിലിമിൻ്റെ എൻഡിലേക്ക് പോകുമ്പോഴുള്ള മെസ്സേജ് എന്താണെന്നറിയോ? പണം ഒന്നിനും ഒരു പരിഹാരമല്ല. മീൻസ് പണത്തിനെ കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. നമ്മുടെ കയ്യിൽ എത്രയൊക്കെ കോടികൾ ഉണ്ടെങ്കിലും പണം കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റാത്ത പല സാഹചര്യങ്ങളും പല സംഭവങ്ങളും നമ്മുടെ ലൈഫിൽ കടന്നു വരും എന്നുള്ളതാണ് ആ പണം കാണിക്കുന്ന ഒരു കാര്യം. അതിൽ ആ വ്യക്തി MLA ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു കുറ്റവാളിയാണ് കേട്ടോ അത്. അപ്പോൾ കുറ്റവാളി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ സ്റ്റാറ്റസിൻ്റെ ചെറിയൊരു സ്റ്റോറി പറയുവാണ്. ഈ കുറ്റവാളി ചെയ്യുന്ന ഒരു കാര്യം, ആ വൈറ്റ് കുപ്പായിട്ട് ആ ഡ്രസ് ഇട്ട ആ വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം, പല തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പല തെറ്റുകൾ ചെയ്തിട്ട് കോടതിയിലും ബാക്കിയുള്ള രീതിയിൽ പല പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ ഫണ്ട് കൊടുത്തിട്ട് അവൻ കേസിൽ നിന്ന് ഊരിപ്പോകുന്നു. അപ്പോൾ അവൻ പറയുന്നതാണ്, എൻ്റെ പണം ഞാൻ എന്നെ തന്നെ രക്ഷിച്ചല്ലോ എന്നുള്ളൊരു അഹങ്കാരത്തിൽ നിൽക്കുവാണ്. പണമാണ് എല്ലാത്തിനും ഇത്. അപ്പോൾ നേരെ നോക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പറയുവാണ്,
ഒരു തവണ പണം ഒന്നും നിന്റെ ജീവിതത്തിൽ ഒന്നും ആവില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒന്ന് വരുന്ന സമയത്ത് നീ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ആ വ്യക്തി പറഞ്ഞത് എന്താ, പണം എന്താണ് കിങ് ആണ് അൾട്ടിമേറ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം, എനിക്ക് കുറെ ആള് പൈസ എറിയുന്ന ഫോട്ടോ, നിങ്ങൾ വീഡിയോ കണ്ടതല്ലേ, പൈസ എറിയുന്ന പിക്ചർ, പൈസ എറിയുന്ന വീഡിയോ, പൈസ മുകളിൽ കിടക്കുന്ന വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിലേ നമ്മളുടെ ഇൻഡസ്ട്രിക്ക് ഒരു ചീത്ത പേരുണ്ട്, പൈസക്ക് അത്യാഗ്രഹം ഉള്ളവർ ചെയ്യുന്ന പണിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പണിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ. പണിയൊന്നും ഇല്ലാത്തവൻ്റെ പണിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകളെ പറ്റിക്കുന്നവൻ്റെ പണി അല്ലേ. ഓപ്പണായിട്ട് പറയുകയാണ്, ഇതൊക്കെയാണ് പബ്ലിക്കിനുള്ള ഒരു 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 തിങ്കിങ് പ്രോസസ്സ് എന്നുള്ളത്. ശരിയല്ലേ? അത് ഇന്നലകളിൽ ഒരുപാട് ആൾക്കാർ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ഫേക്ക് ആയിട്ടുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മണി ചെയിനും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പറ്റുന്നില്ല. മീൻസ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല ഇപ്പോഴും. അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ, നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഈ ഒരു ഇൻഡസ്ട്രീനെ പൊന്തിക്കുന്നതും നമ്മളെല്ലാ ആൾക്കാരും ലീഡേഴ്സാണ് അല്ലേ. ഈ ഒരു ഇൻഡസ്ട്രീനെ താക്കുന്നതും ആരന്നെയാണ്, നമ്മളെല്ലാ ആൾക്കാരും തന്നെയാണ്. അപ്പോൾ ഈ താക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളൊരു മെസ്സേജാണ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോന്നറിയില്ല, പൈസ ഉണ്ടെങ്കിലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും മനസ്സിലുള്ള കാര്യം. ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. പൈസ ഉണ്ടെങ്കിലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിലേ നമ്മളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു പിക്ചർ ഉള്ള നാട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ബന്ധുക്കളിലേക്കും ഇതൊക്കെ ഇടുന്ന സമയത്ത് അവരെന്താ പറയുക, ഓ ഇവന് പൈസ മാത്രം മതി, ഇവന് അത് മാത്രമേ വേണ്ടൂ, ഇവന് വേറൊരു ഇമോഷൻ ഇല്ല, വേറൊരു കാര്യം ില്ല, ആ ഒരു രീതിയിലേക്ക് ഇതിൻ്റെ പിക്ചറൈസേഷൻ നടക്കുകയും വിഷ്വലൈസേഷൻ നടക്കുകയും അവർ ഭൂരിഭാഗവും നെഗറ്റീവായിട്ട് നമ്മളെ വേറൊരു ആംഗിളിൽ ചിന്തിക്കാനും സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ അതും പൈസയുടെ മുകളിലല്ലേ ഇങ്ങനെ കിടക്കുന്ന, ഇതൊക്കെ എത്രത്തോളം സിനിമയാണ്, ഓക്കെ ഫൈൻ, സിനിമ സിനിമയായിട്ടുള്ള രീതിയിൽ കാണുക, അത് ജസ്റ്റ് എ സ്റ്റോറി, ഓക്കെ ജസ്റ്റ് എ സ്റ്റോറി. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് വാട്സപ്പിനെ കാണുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തതല്ല ഒരു കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമുള്ളൂ. നമ്മളെല്ലാ ആൾക്കാരും പല സിനിമയെയും പല വീഡിയോ ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസായിട്ട് ഇടുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ഇതുവരെ ഇട്ടിരുന്ന ഒരുപാട് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ഒരു എൻഡിങ് ആ ഒരു ക്യാരക്ടറിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാക്കുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഇത് ആ പടം കണ്ട ആളുകൾക്ക് അറിയാം, അതിൻ്റെ ഒരു എൻഡിങ് എന്താണ് വരുന്നത് എന്നുള്ളത് അറിയാം. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യുവാണ് എല്ലാ ആൾക്കാരും ആ ഒരു പടം ദയവേത് പോയിട്ട് കാണുക. ഈ ഒരു സ്റ്റാറ്റസ് ഇട്ട ആൾക്കാരോട് മെയിനായിട്ട് പറയാം, നിങ്ങൾ ആ പടം കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോയിന്റുകൾ എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ പടത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്താ യൂട്യൂബിൽ തന്നെ പടമുണ്ട് കേട്ടോ, ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല, യൂട്യൂബിൽ തന്നെ പടമുണ്ട്, ചതുരംഗ വേട്ടയെന്നാണ് പടത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് എല്ലാ ആൾക്കാരും കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റാറ്റസുകളൊക്കെ ഇട്ടോട്ടെ, അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും അറിവ് വേണം, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ വാട്സപ്പിനെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്താണ് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ബന്ധപ്പെട്ട മൂന്നോളം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളോട് പറയാനുണ്ട്. ആ മൂന്നോളം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റാണ് കൗണ്ട് എന്നുള്ളത്. നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കാണാൻ ഒരേ വ്യക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ സ്റ്റാറ്റസ് കാണണം, അതിലൂടെയുള്ള പ്രൊമോഷൻ അല്ലേ, എന്തു ആയിക്കോട്ടെ. അപ്പോൾ നമ്മളവിടെ കൗണ്ട് എന്ന് പറയുന്ന സമയത്ത്, ഇപ്പം ചില ആളുകളുടെ സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാണ്, ഇങ്ങനെ ട്രെയിൻ പോകുന്ന പോലെ ഉണ്ടാവും, ഇങ്ങനെ ബോഗി 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 വെച്ച പോലെ ഉണ്ടാവും. എന്താണിത്? ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഒന്ന് സ്റ്റാറ്റസിൻ്റെ ആ ഒരു വ്യൂഡ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന്. ഈ കുറേ കുത്തു 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 കുത്തുള്ള സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ബോഗി പോലെ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ഇട്ട ഒരാൾ ഒന്ന് നോക്ക്, ആദ്യത്തെ ഒന്നോ രണ്ടോ സ്റ്റാറ്റസ് കണ്ട ആൾക്കാർ വീണ്ടും മൂന്നും നാലോ അഞ്ചും സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടോ നോക്ക്. കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, നിങ്ങളുടെ എല്ലാ സ്റ്റാറ്റസ് അവർ കാണില്ല. കാരണം ഇത് മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമില്ല, ഇത് ബിസി വേൾഡാണ്, ആളുകൾ തിരക്കിലാണ്, ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാനോ, അല്ലെങ്കിൽ അതുവഴി മീൻസ്
എന്തെങ്കിലും ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാറ്റസൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊത്തം സ്റ്റാറ്റസ് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നോക്കുന്ന സമയത്ത് ഇത് കുറെ ട്രെയിൻ പോകുന്ന പോലെ ഒരുപാട് കുത്തു 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 ആയിട്ട് പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നില്ല. അവരെന്താ നോക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇടാനുള്ളതെല്ലാം സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ പൈസ, നിങ്ങളുടെ റീചാർജ് ഒക്കെ ഫൈൻ. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇടാനുള്ളതല്ല നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ സ്റ്റാറ്റസ്? യുവർ സ്റ്റാറ്റസ് ഈസ് യുവർ സ്റ്റാറ്റസ്. മനസ്സിലായോ? തിരിഞ്ഞാ ഇപ്പം തിരിഞ്ഞാൽ തിരിഞ്ഞു, ഇല്ല നട്ടം തിരിയേണ്ടി വരും, ഉറപ്പാണ്. യുവർ സ്റ്റാറ്റസ് ഈസ് യുവർ സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ്. അപ്പം മനസ്സിലാക്കുക, ഇതിൻ്റെ ബാക്കിലൊക്കെ കുറേ കുറേ പോയിൻ്റ് ഉണ്ട്. മിനിമം ഒരു ഒരു മാക്സിമം ഒരു നാലോ അഞ്ചോ സ്ലൈഡ് മതി, നാലോ അഞ്ചോ സ്റ്റാറ്റസ് മതി. ഇതാണ് കൗണ്ടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കുറേ പോകണ്ട, ഒരു നാലോ അഞ്ചോ സ്റ്റാറ്റസ് മതി. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, കൗണ്ടിൻ്റെ കാര്യത്തിൽ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഒരു ഒരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ പിക്ചറൊന്നും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ വീഡിയോ ഇടുന്ന സമയത്ത് ചില ആൾക്കാർ വീഡിയോ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, 30 സെക്കൻഡാണ് വാട്സപ്പിൻ്റെ ടൈം ഡ്യൂറേഷൻ. പല ആപ്ലിക്കേഷൻ വഴി നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതൊന്നും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ 30 മിനിറ്റാണ് നമ്മളുടെ വാട്സപ്പിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ 30 ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു, പക്ഷേ ആ വീഡിയോ 1 മിനിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ 30 സെക്കൻഡേ പോവുള്ളൂ, രണ്ടാമതും കട്ട് ചെയ്തിട്ട് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുമ്പോഴാണ് അടുത്ത 30 സെക്കൻഡ്, പിന്നെയും ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആരും കെയർ ചെയ്യാറില്ല. എന്തോ ഒരു ബാധ്യത പോലെ ജസ്റ്റ് ഷെയർ ചെയ്തു, അപ്ലോഡ് ചെയ്തു സ്റ്റാറ്റസ് ആയിട്ട്. അപ്പോൾ ഇത് കാണുന്നവരെന്താ വിചാരിക്കാവേ, ഇത് കംപ്ലീറ്റഡ് അല്ലല്ലോ, ഇത് കംപ്ലീറ്റഡ് അല്ലല്ലോ. അപ്പോൾ എന്താണ്, അതൊരു നെഗറ്റീവ് ഇമേജാണ് തരുന്നത്. ഇത് എന്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഇതിൻ്റെ ബാക്കി എവിടെ? മനസ്സിലായോ? അപ്പോൾ ഒന്ന് ഇടുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ ആണെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ ഒരു 5-6 സ്ലൈഡുകൾ, ഒരു 5 സ്ലൈഡൊക്കെ ധാരാളമാണ്, അത്രയ്ക്ക് മതി. അല്ലാതെ അതൊന്നും ആരും കാണില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ കൗണ്ടിൻ്റെ കാര്യത്തിലും വീഡിയോ ഇടുന്ന സമയത്ത് ആ 30 സെക്കൻഡ് എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റസ് വിത്തൗട്ട് ലോജിക്സ് ആൻഡ് ആക്യുറസി. ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? അതായത് നമ്മൾ മെയിനായിട്ട് ഒരുപാട് ആൾക്കാരുടെ പരിപാടിയാണ് മിക്സ് ചെയ്യും, സ്റ്റാറ്റസ് മിക്സ് ചെയ്യും. ചിലപ്പോൾ പൊളിറ്റിക്സ് ആയിരിക്കും വരുന്നത് ആദ്യത്തെ സ്റ്റാറ്റസ്, രണ്ടാമത് നിങ്ങളുടെ കമ്പനിയുടെ പ്രൊമോഷൻ, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ഉത്സവമായിരിക്കും. സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, ഈ രീതിയിൽ മിക്സിങ് വരരുത്. നാട്ടിലത്തെ പരിപാടിയാണെങ്കിൽ ആ ദിവസം മൊത്തം നാട്ടിലത്തെ പരിപാടി ഇട്ടോ, കുഴപ്പമില്ല, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മേളനങ്ങൾ നടന്നതിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അത് മാത്രം ഇടുക, അത് മാത്രം ഇടുക. എന്താ ന്യൂസാണ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. അതിൻ്റെ ഇടയിൽ പൊളിറ്റിക്സ് 1st slide, നാട്ടിലെ പരിപാടി 2nd slide, നമ്മുടെ ടൂർ പോയിൻ്റെ പിക്ക് 3rd slide, കമ്പനിയുടെ 4th slide, പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ്, അതിൻ്റെ ഇടയ്ക്ക് ലവ് ഫീലിയർ, ലോഗോ, തേച്ചത്, മായ്ച്ചത്, ഇതെല്ലാം എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതെല്ലാം എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്ര മാത്രം ഉണ്ടാവും എന്നുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽ വരാത്തത്? ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് സെയിൽ വരാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക, മിക്സിങ് ആയിട്ട് ഇടരുത്. എന്താണോ നമുക്ക് ആ ദിവസം പ്രധാനപ്പെട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒറ്റ കാറ്റഗറി മാത്രം ഇടുക. കമ്പനിയാണോ കമ്പനിയുടെ മാത്രം, നാടത്തെയാണോ നാടത്തെ കാര്യങ്ങൾ മാത്രം, എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അത് മാത്രം ഇടുക. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഒരു ദിവസം അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ആയി എന്ന് ചോദിച്ചിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാൻ വേണ്ടി പോകുന്നൊന്നുമില്ല, ലോകം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ലെവലിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിഷയത്തിലെ 3rd point എന്നുള്ളത് നമ്മൾ 2rd point കൂടെ തന്നെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവോയ്ഡ് യുവർ നെഗറ്റീവ് സ്റ്റാറ്റസ്. അതായത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ആളുകളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റസിലേക്ക് ഇടാൻ വേണ്ടി പാടില്ല. അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തിനെ എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഒരു നല്ലൊരു ലീഡർ ആണെങ്കിൽ ആ ലീഡർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ടീമിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ലീഡറായിട്ടാണ് അല്ലേ, നല്ല രീതിയിൽ ബിസിനസ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കൂടെ എന്തിനു നിൽക്കുന്ന നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള ലീഡർ. ആ ലീഡറിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാറ്റസായിട്ട് വരുവാണ് തേച്ചിട്ട് പോയി, മായ്ച്ചിട്ട് പോയി, ലവ് ഫെയിലിയർ. അപ്പോൾ എന്നിട്ട് സ്റ്റേജിൽ പോയിട്ട് അടുത്ത പ്രോഗ്രാമിന് പറയുകയും ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ് ഇതാണ്, നമ്മുടെ കമ്പനി ഇതാണ്, നമ്മുടെ കാര്യങ്ങൾ ഇതാണ്, നമ്മുടെ ഇൻഡസ്ട്രി ഇതാണ്, നമ്മൾ തോൽക്കാൻ പാടില്ല. സ്റ്റേജിൽ കയറിയിട്ട് 1.5 ഡയലോഗ്, സ്റ്റാറ്റസോ ഭൂ, കാര്യമുണ്ടോ? കാര്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എത്ര പേര് വിചാരിക്കുന്നുണ്ട്? എനിക്ക് ഇന്നലെ കണ്ടിട്ട് എനിക്ക് വന്ന ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്.
ഒരുപാട്. ഞാൻ അതിനുശേഷം ആ വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഒരുപാട് ആൾക്കാരുടെ സ്റ്റാറ്റസ് ഞാൻ അന്ന് തന്നെ ഫുള്ള് കുത്തിരുന്ന് നോക്കി ഇന്നലെ മിന്നാന്ന്. അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിനൊക്കെ അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇന്ന് ഏത് രീതിയിലുള്ള ബിസിനസ്സും സുഹൃത്തുക്കളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ജീവിത മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് ജീവിത മൂല്യങ്ങൾക്ക്? മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ എന്നുള്ളത്. അപ്പോൾ ആ മൂല്യങ്ങളെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്, അല്ലാതെ പണത്തിനല്ല. പണം നമ്മുടെ ബാക്കിലെ വരും. മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മൂല്യങ്ങളാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ ആ പണം ബാക്കിലെ വരുന്ന ബൈ പ്രൊഡക്റ്റാണ്, അല്ലാതെ പണത്തിനല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ആ ജീവിത മൂല്യങ്ങളെ വേണം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മൂല്യങ്ങളെ കാണിക്കുന്ന രീതിയിലെ സ്റ്റാറ്റസ് ഇട്ടോ. ലൈഫിൻ്റെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിക്കോട്ടെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാറ്റസ് ഇടാം, നിങ്ങളുടെ കമ്പനിയുടെ അച്ചീവ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഇടാം, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ റാങ്ക് അപ്ഡേഷൻ, ലീഡേഴ്സിൻ്റെ റാങ്ക് അപ്ഡേഷൻ, പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഇന്നോവേഷൻ, ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ, ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ, നമുക്ക് ആളുകളോട് പറയാനുള്ള ഒരു നല്ലൊരു പോയിന്റ്, ഒട്ടനവധി കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടാനില്ലേ. എന്തിനാണ് ബാക്കിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചറിലേക്ക് സ്റ്റാറ്റസിനെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. സുഹൃത്തുക്കളെ, ലാസ്റ്റായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മിസ്റ്റേക്സ് യു മേക്സ് ഇൻ സ്മോൾ തിങ്സ് ക്യാൻ എഫക്റ്റ് യുവർ ബിഗ് റിസൾട്ട്. എന്താ മിസ്റ്റേക്സ് യു മേക്ക് ഇൻ സ്മോൾ തിങ്സ് ക്യാൻ എഫക്റ്റ് യുവർ ബിഗ് റിസൾട്ട്? ചെറിയ ചെറിയ മിസ്റ്റേക്കാണ് ഇന്ന് ഞാൻ കാണുന്നതിൽ ഭൂരിഭാഗം സെയിലും ആവാത്തതിൻ്റെ റീസൺ. നിങ്ങളുടെ കോണ്ടാക്റ്റ് നെഗറ്റീവ് ആകാനുള്ള റീസൺ എന്താ? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് നിങ്ങളുടെ വലിയ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ കോണ്ടാക്റ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ടീമിലേക്ക് എത്തിക്കുക, പറഞ്ഞു കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യാവസ്ഥ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. പണത്തിന് മുന്നോട്ടേക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആദ്യം കാണിച്ച വീഡിയോൻ്റെ ആ രീതിയിലുള്ള സ്റ്റാറ്റസ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കരുത്. പ്ലീസ് ഒരിക്കലും വെക്കരുത്. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അല്ല, നെഗറ്റീവായിട്ട് ആളുകളിലേക്ക് ഒരു ഒരു സാധനം എത്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മുമ്പത്തെ ഒരുപാട് ആൾക്കാർ ചെയ്തതോ പല തെറ്റായിട്ടുള്ള പല കാര്യങ്ങൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പിക്ചർ ഉണ്ട്. ഞാൻ പറഞ്ഞു ആ പിക്ചർ എന്താണെന്നുള്ളത്. ആ സംഭവത്തിന് ആളുകളുടെ ഉള്ളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഒരു ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത്തരത്തിലുള്ള തിരിച്ചറിവിലൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൂടെ എല്ലാവരും നിൽക്കുക. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.